ഹലോ ഹായ്, വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ്, അതായത് സാന്റാ ക്ലോസിനെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കാരി ബാഗും അതേപോലെ തന്നെ കാർബോർഡും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സാന്റാ ക്ലോസിനെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മടി കൂടാതെ ഒരു ലൈക്ക് തരണേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ സാന്റേനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ കാർബോർഡ് പീസസ് എടുത്തിട്ടുണ്ട്. ഈ കാർബോർഡ് പീസ് എടുത്തിരിക്കുന്നത് നമുക്കൊരു സർക്കിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു പ്ലേറ്റും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോമ്പസ് എടുക്കാം. ആ കോമ്പസ് എടുത്തിട്ട് നല്ലതുപോലെ ഒരു സർക്കിൾ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ വരയ്ക്കാം. ഞാനിപ്പോ ഈ കുഞ്ഞി പ്ലേറ്റിന്റെ അളവിലാണ് വരയ്ക്കുന്നത്. ഇതേപോലെ രണ്ട് സർക്കിൾ, അതായത് ഇതിലൊരു സർക്കിൾ ഇതിലൊരു സർക്കിൾ വരച്ചിട്ട് നമുക്ക് രണ്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ സീഡി യൂസ് ചെയ്യാം, അതല്ല പഴയ പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ ആ പഴയ പ്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാന് രണ്ട് സർക്കിൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കാർബോർഡ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സീഡി യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ ചെയ്തെടുത്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാ, ഇതേപോലെ നമ്മുടെ കാരി ബാഗിനകത്തേക്ക് ഇതേപോലെ നമ്മുടെ സർക്കിളിനെ കാട്ടിയും കുറച്ചുകൂടെ 1 സെന്റിമീറ്റർ വിട്ടിട്ട് ഒരു സർക്കിൾ ഞാൻ വരച്ചു കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് ഇത് കവർ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പൊ കട്ട് ചെയ്തതിനു ശേഷം കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതേപോലെ രണ്ട് കളറിൽ നിന്നും രണ്ട് സർക്കിൾ വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫേസിനുള്ളതാണ്. അപ്പൊ ഞാൻ ഇത് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോകുന്നു. ഇത് ബോഡി പാർട്ട് ആണ്, അപ്പൊ അതിലേക്ക് ഇതും സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോകണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇതിന് മേലെ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. സാധാരണ ഫെവിക്കോൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേസ്റ്റ് കേട്ടോ, ഏതെങ്കിലും ഒരു ഗ്ലൂ മതി. ആ ഗ്ലൂ ഒന്ന് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. കറക്റ്റ് സർക്കിൾ ആവുന്നത് പോലെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇതേപോലെ ഇട്ട് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം ദാ ഇപ്പുറത്ത് വരുന്ന ഭാഗങ്ങൾ ദാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഫോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതില് ഫെവിക്കോൾ തേച്ചിട്ട് നമ്മളിത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പൊ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഇപ്പൊ ഞാനിത് രണ്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലാണ് ഉണ്ടാവുക രണ്ട് ഭാഗത്തും. നമുക്ക് വേണമെങ്കിൽ ഇത് കവർ ചെയ്തെടുക്കാം, നിർബന്ധമില്ല. കാരണം നമ്മളിത് ഹാങ് ചെയ്തിടാനാണ് പോകുന്നത്. അപ്പൊ ഇതേപോലെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട് പാർട്ട് മാത്രമായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പൊ ഇത് കുഴപ്പമില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ സാന്റയുടെ ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ പീസ്, അതായത് നമ്മുടെ ഈ സർക്കിളിനെക്കാട്ടിയും കുറച്ച് വലുപ്പമുള്ള ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. സെയിം ക്യാരി ബാഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ടൊറഡ് ക്യാരി ബാഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് പറ്റാവുന്ന തരത്തിലുള്ള ഒരു കോൺ ഷേപ്പ് ഉണ്ടാക്കണം. ഉണ്ടാക്കിയെടുത്തിട്ട് ഈ കാണിച്ചു തരുന്നത് ഇതേപോലെയാണ് കോൺ ഷേപ്പ് ഉണ്ടാക്കേണ്ടത്. കോൺ ഷേപ്പ് ഇവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഫെവി ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവി ബോണ്ടോ വെച്ച് ഗ്ലൂ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതാ കോൺ പോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന എക്സ്ട്രാ പാർട്ട് മാത്രം, അതായത് കോൺ അല്ലാത്ത ബാക്കി പാർട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്തിനാന്ന് വെച്ച് വെച്ചാൽ നമുക്കൊരു സർക്കിൾ പോലെ കട്ട് ചെയ്തെടുക്കണം, അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഈ പീസൊന്നും കളയരുത് കേട്ടോ, നമുക്ക് ഫേസില് ലിപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആകും. അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നത് പോലെ ആക്കണം. അപ്പൊ കുറച്ച് പാർട്ടും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുവരെ നമുക്ക് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം കേട്ടോ, ഏതുവരെ പോകുന്നുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഇത്ര ഭാഗം കവർ ചെയ്താൽ മതി. അതിനനുസരിച്ച് നമുക്കൊരു ഷേപ്പ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ഷേപ്പാണ് ഏതുവരെയാണ് ഉണ്ടാവുക എന്ന്. ഇതുവരെ ആണെങ്കിൽ ഇതുവരെയുള്ള ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ഒരു കർവ് ഷേപ്പാണ്. ഇത്രയും ഭാഗം മാത്രമേ ഉള്ളിലേക്ക് ഇൻസേർട്ട് ആവുള്ളൂ. ഇങ്ങനെയാണ്
നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് സാന്റയുടെ എന്താ പറയുക ക്യാപ്പ് ഒന്ന് ബെൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ബെൻഡ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം ഒരു പോംപോം കൂടെ ഉണ്ടാക്കണം. ആ പോംപോം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ആ പോംപോം നമ്മൾ ഇവിടെ ഇതേപോലെ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ പോംപോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3.5 സെന്റിമീറ്റർ ഉള്ള ഒരു കാർബോർഡ്, സാധാരണ ഒരു കാർബോർഡ് കട്ട് ചെയ്താൽ മതി, അതല്ലെങ്കിൽ നമ്മുടെ ഈ കൈവിരലുകൾ യൂസ് ചെയ്തിട്ടാണെങ്കിലും മതി. അപ്പം ഞാൻ വൈറ്റ് വുള്ളൻ ത്രെഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു കറക്റ്റ് യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു 3.5 സെന്റിമീറ്റർ ഉള്ള ഒരു കാർബോർഡ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 50 റൗണ്ട്, 1, 2, 3 അങ്ങനെ 50 റൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഇപ്പം ഞാനിതിൽ 50 റൗണ്ട്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു കുഞ്ഞി ത്രെഡും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതിൽ തന്നെ. അതിനുശേഷം എന്താ ഇതേപോലെ ഒന്ന് ഇത് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് നോക്കിയിട്ട് നമ്മളിതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അതിനുശേഷം ഈ ഭാഗത്തെ എല്ലാം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നല്ല ഷാർപ്പുള്ള സിസേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. ഇനി പുറമെ നിന്നിട്ടാണ് ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിയുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും കിട്ടുക, ഇറഗുലർ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിച്ചാൽ റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബോൾ ഷേപ്പ്, പോംപോം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സൈഡിൽ വരുന്ന എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഭംഗിയുള്ള പോംപോം ആയി കിട്ടും. നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ഷേപ്പായി വരണം. അതുവരെ നമ്മൾ ഇത് നല്ലതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് ഒരു ഷേപ്പ്, റൗണ്ട് ഷേപ്പ് വരുന്നത് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഇതാ നല്ല റൗണ്ട് ഷേപ്പാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ആവും. നമ്മളിനി ഇത് ഒന്നില്ലെങ്കിൽ ഹെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് വൈറ്റ് കളർ സൂചിയ നൂലെടുത്ത് ഉപയോഗിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഒന്ന് ത്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാന്റയുടെ ക്യാപ്പ് ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമുക്കത് പിന്നെ ചെയ്യാം. ഇത് എടുത്ത് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇനി നമുക്ക് സാന്റയുടെ കണ്ണിന് വേണ്ടിയിട്ട് ഞാനൊരു ഷാർപ്പ് പേപ്പറിൽ വൈറ്റ് ഇതാ ഇതേപോലെ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ഐസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഐസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെ വയ്ക്കാം. അതേപോലെ തന്നെ നമ്മുടെ സാന്റയുടെ മീശയ്ക്ക് വേണ്ടിയിട്ട്, വൈറ്റ് മീശ അല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലെ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ കളയാവുന്ന ആ കോൺ ഷേപ്പ് എടുത്തതിൽ നിന്ന് ഒരു പീസ് ഇതേപോലെ ഒരു നമ്മുടെ ലിപ്പിന് വേണ്ടിയിട്ടാണ് ഒരു ഷേപ്പ് ഇതാ ഇതുപോലത്തെ കർവ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഷേപ്പും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ക്രീം കളർ. നമ്മൾ നേരത്തെ ആദ്യം നമ്മുടെ ഫേസ് ചെയ്യാനെടുത്ത അതേ കാരി ബാഗിൻ്റെ കവറിൽ നിന്ന് ഇതേപോലെ ഒരു കുഞ്ഞി സർക്കിൾ എടുക്കണം. ഈ കുഞ്ഞി സർക്കിളിനകത്ത് നമ്മൾ നേരത്തെ പോംപോം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ വേസ്റ്റ് പാർട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം, ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഇത് സൂചി നൂല് വെച്ച് റൗണ്ട് ബോൾ പോലെ ആക്കിയെടുക്കാൻ പോകണം. അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. അപ്പം ഇത് ആ സർക്കിൾ എടുത്തു, ആ സർക്കിളിൻ്റെ ചുറ്റും നമ്മൾ ഇതേപോലെ നമ്മളിങ്ങനെ നീഡിൽ ഇങ്ങനെ കുത്തി ഇറക്കാൻ പോവാണ്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പഞ്ഞിയൊക്കെ കൊടുക്കാം കേട്ടോ, കോട്ടനൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി എന്താ പറയുക, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ പോംപോമിൻ്റെ കുറച്ച് വേസ്റ്റ് ഉണ്ടല്ലോ, അതും നമ്മൾ കളയണ്ട എന്നുള്ള രീതിക്കാണ് ഞാൻ ഇത് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ, ഇത് തന്നെ ചെയ്ത് കൊടുക്കുന്ന യാതൊരു നിർബന്ധമില്ല. എന്നിട്ട് ഇതാ ഇതേപോലെ ആ റൗണ്ട് ഫുള്ളായിട്ടൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണോ
അവിടെ വെച്ച് തന്നെ എൻഡ് ചെയ്യിപ്പിക്കണം. അതിനുശേഷം ദാ ഇതേപോലെ രണ്ടും കൂടെ യോജിപ്പിക്കുന്നത് പോലെ ഒരു, അതായത് ഒരു ബോൾ പരുവത്തിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു നോട്ടിട്ട് കൊടുക്കാം. നോട്ടിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാന്റയുടെ നോസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. കറക്റ്റ് ഒരു ബോൾ പോലെ ആവുന്ന രീതിക്ക് ചെയ്യുക. അതിനുശേഷം എന്താ ഇതേപോലെ ഒന്ന് കുത്തി നല്ലതുപോലെ എടുത്ത് നോട്ടിട്ട് വെച്ചാൽ മതി. ഇത് കട്ട് ചെയ്ത് കളയാം. നമുക്ക് വിട്ടു പോവാത്ത രീതിക്ക് ഒന്ന് ചെയ്യണം കേട്ടോ. ഇപ്പൊ നമുക്കിത് നോട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പൊ ഞാനിത് ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, നമ്മുടെ ഈ ഫേസിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പോം പോമുകൾ കുറച്ചെണ്ണം ഉണ്ടാക്കണം. നമ്മൾ ഇത് 50 balls ആണ് അല്ലെ, 50 rounds ചെയ്തിട്ടാണ് നമ്മൾ ഈ പോം പോം ഉണ്ടാക്കിയതെങ്കിൽ ഇതേ സെയിമിൽ തന്നെ കുറച്ച് ചെറുതാക്കിയിട്ട് 25 rounds ചുറ്റിയിട്ട് ഇതേപോലെ കുഞ്ഞി 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 പോം പോംസ് ഉണ്ടാക്കണം കേട്ടോ കുറച്ചെണ്ണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളത് പ്ലേസ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതേപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ആ എന്താ പറയുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ക്രിസ്മസ് അപ്പൂപ്പിന്റെ തലയിൽ എപ്പോഴും ഇതേപോലത്തെ ഒരു സംഭവങ്ങൾ കാണാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ദാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടെ നമ്മുടെ ഇത് ഈ പോം പോം വെച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. നല്ലൊരു ലുക്കുള്ള ഒരു നമ്മുടെ സാന്റേനയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതേപോലെ നമ്മുടെ കണ്ണുകൾ, നേരത്തെ ഞാൻ വൈറ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വൈറ്റില് ബ്ലാക്ക് കളർ പെയിന്റ് കൊടുത്തിട്ട് വൈറ്റ് അക്രിലിക് ഡോട്ട്സ് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഐസാണിത്. ഐസും അതേപോലെ തന്നെ നോസും നമ്മുടെ ലിപ്പും കൂടെ വെച്ചിട്ട് ഞാൻ ദാ ഇതേപോലെ വെച്ചിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദാ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തു കേട്ടോ. അപ്പൊ കാണാൻ നല്ല ഭംഗിയായില്ലേ, കഴിഞ്ഞില്ല. ഇനി നമ്മള് ക്രിസ്മസ് അപ്പൂപ്പന്റെ താടി കൂടെ വെച്ചു കൊടുക്കാൻ പോവാണ്. അതിനു വേണ്ടിട്ട് സെയിം വുള്ളൻ ത്രെഡ് നമ്മൾ നേരത്തെ പോം പോം ഉണ്ടാക്കാൻ എടുത്ത അതേ ഇതിൽ തന്നെ 10 rounds നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കാൻ പോവാണ്. 10 rounds ചുറ്റി എടുത്തതിന് ശേഷം ദാ ഇതേപോലെ നമ്മൾ ടൈ ചെയ്തെടുക്കാൻ പോവാ കേട്ടോ. മേലെ മാത്രം ടൈ ചെയ്തെടുത്തിട്ട് താഴത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതേപോലെ കിട്ടും നമുക്ക്. അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒരു ഹെയർ കോംബ് ഉപയോഗിച്ച് നല്ലതുപോലെ ഇങ്ങനെ ചീവി കൊടുക്കണം. ഇതാ ചീയുമ്പോ മനസ്സിലാവുന്നില്ലേ, കോംബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് വിടർന്ന് വിടർന്ന് കിട്ടും. അപ്പൊ നമ്മുടെ താടി നല്ല ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവും. ഇതേപോലെ ആക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ കുറച്ചെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതേപോലെയാണ് കിട്ടുക കേട്ടോ. എല്ലാം അതേപോലെ ചെയ്തെടുത്താണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള അതുപോലെ നമുക്ക് ഇത് ചുറ്റും വെച്ചു കൊടുക്കാനാണ് താടി. അപ്പൊ അത്രയ്ക്കുള്ളത് നമ്മൾ ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഈ താടി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ചെറിയ പോർഷൻ മാത്രം, ആ കെട്ടല്ലാത്ത ചെറിയ പോർഷൻ മാത്രം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അത് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതാ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ കാണാൻ നല്ല ഭംഗിയായി. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള റെഡ് കളറിലേക്ക് ഞാൻ ഇതേപോലെ ഒരു എന്താ ഫേസിന് കൊടുത്ത അതേ ക്യാരി ബാഗ് വെച്ച് തന്നെ ഇതേപോലെ ഒരു ലേസ് പോലെ കൊടുത്തു. അതിന്റെ മേലേക്ക് ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇതിന്റെ ബാക്ക് പാർട്ടില് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇപ്പൊ നമ്മുടെ സാന്റ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, ആരും പറയില്ല ക്യാരി ബാഗ് കൊണ്ടാണ് ചെയ്തതെന്ന്. അടിപൊളി സാന്റയാണ്. നിങ്ങൾക്ക് ഈ സാന്റ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ഈ ലേസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളേഴ്സ് ചൂസ് ചെയ്താലും പ്രശ്നമില്ല. അപ്പൊ ഈ താഴത്തെ താടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ യൂസ് ചെയ്യാം. കോട്ടൺ റൗണ്ട് ബോൾ പോലെ ആക്കിയിട്ട് താഴെ വെച്ചു കൊടുത്താലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഞാൻ ഇത് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയതുകൊണ്ടും കാണാൻ നല്ലൊരു നാച്ചുറൽ ഇഫക്റ്റ് ഉള്ളത് കൊണ്ടുമാണ് ഇതേപോലെ ചെയ്ത് കൊടുത്തത്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒരു മടി കൂടാതെ ഒരു ലൈക്ക് തരണേ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.